ഇപ്പോൾ നമ്മളോടൊപ്പം നടനും സംവിധായകനുമായ ജോയ് മാത്യു കൂടി ചേരുകയാണ്. ശ്രീ ജോയ് മാത്യു, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതായത് സിനിമയൊരു കലയാണ് ആത്യന്തികമായി, സമകാലിക രാഷ്ട്രീയ വിമർശനം ഒന്നും നടത്താൻ പാടില്ല കലാരൂപങ്ങൾക്ക് എന്നുണ്ടോ? ഒരിക്കലുമില്ല. സമകാലിക രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങൾ തന്നെയാണ് കലാരൂപങ്ങളിൽ പ്രതിഫലിക്കേണ്ടത്. അത് വിമർശനാത്മകമായിട്ട് വരാം, വളരെ ക്രിട്ടിക്കലായിട്ട് വരാം, എങ്ങനെയാവാം. കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുള്ള നിലയ്ക്ക് ഒരു കലാകാരൻ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിയല്ല. ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അയാൾ ഉത്കണ്ഠാകുലാവണം, അയാൾ അതിനെപ്പറ്റി വിമർശിക്കണം, അതിന് വളരെ വിമർശനാത്മകമായും പുരോഗമനപരമായും ഒക്കെ താണ്ടാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമയെ സംബന്ധിക്കുന്ന ഈ ഒരു പരസ്യം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല. റോഡ് മുഴുവൻ കുഴിയാണ്, ദിവസം അപകടങ്ങൾ ഉണ്ടാകുന്നു, മനുഷ്യർ മരിക്കുന്നു, ഇതൊക്കെ നമ്മൾ ദിവസവും പത്രത്തിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇതിനെതിരെ കിട്ടാവുന്ന ഏതെല്ലാം കലാരൂപങ്ങളിലൂടെ വിമർശനം ഉന്നയിക്കാൻ ശ്രമിക്കുന്നതും വളരെ പോസിറ്റീവാണ്, വളരെ പ്രോഗ്രസീവാണ്. ഞാൻ ആ പരസ്യത്തെ അങ്ങേയറ്റം അംഗീകരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ സൈബർ ഇടങ്ങളിൽ എഴുതുന്ന ആളുകൾക്ക് ഏത് രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കാം, അവരെ അങ്ങനെ നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോട് ഇതിന് പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവരെ നിയന്ത്രിക്കേണ്ടത് സിപിഎമ്മിന്റെ നിലപാട് ഇതാണ്, ഇടതു നിലപാട് ഇതാണ് എന്ന് തിരുത്തേണ്ട ഉത്തരവാദിത്തം നേതാക്കൾക്കില്ലേ? ഞാനാളല്ല, അത് അവരെ അണികളാണ് തിരുത്തേണ്ടത്, എനിക്ക് നേതാവില്ലല്ലോ. ഈ സിനിമാ പ്രവർത്തകർ എന്തായാലും വലിയ ആശങ്കയിലായിരിക്കും, കാരണം ഒരു സിനിമ വലിയ പ്രതീക്ഷകൾക്ക് അധ്വാനങ്ങൾക്കൊക്കെ ശേഷം തിയേറ്ററിലേക്ക് എത്തുന്നു, അതിനെതിരെ ഒരു സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ. സിനിമ നന്നായാൽ ഒരു സൈബർ ആക്രമണവും വരപ്പോവില്ല. സൈബർ ആക്രമണം കൊണ്ടൊന്നും ഒരു സിനിമ തകർന്നു പോയിട്ടുമില്ല. സൈബർ ആക്രമണം കൊണ്ട് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലുള്ള പ്രോത്സാഹനം കൊണ്ട് സിനിമ ഓടിയിട്ടുമില്ല. നല്ല കലാരൂപമാണെങ്കിൽ, നല്ല സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകർ ഈ സ്വീകരിക്കും. മാത്രമല്ല, രതീഷ് ബാലകൃഷ്ണൻ പൊതുവൾ എന്ന് പറഞ്ഞ മിടുക്കനായ ഒരു ഡയറക്ടറാണ്, കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞാൽ അതിലേറെ മിടുക്കനായ ഒരു നടനുമാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എനിക്കറിയാം, വളരെ പോസിറ്റീവായ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഒരു സഖാക്കളും അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകരും ഒരു സൈബർ പോരാളികളും വിചാരിച്ചിട്ട് കാര്യമില്ല. അവർ സമൂഹത്തിന് നേരെ തുറന്നു വെച്ചിട്ടുള്ളത് സത്യമാണ്, സത്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഞാൻ ആ സിനിമ ഇല്ലെങ്കിൽ പോലും ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ.